വയനാട് ബത്തേരിയിലെ പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച INTUC ജില്ലാ ട്രഷറർ ഉമ്മൻ കൊണ്ടോടലിനെ KPCC അധ്യക്ഷൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കേസിൽ ഉമ്മറിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തിന് ശേഷമാണ് പാർട്ടി നടപടി. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത മുൻ കോൺഗ്രസ് നേതാവ് OM ജോർജ് ഇപ്പോഴും ഒഴിവിലാണ്. INTUC ജില്ലാ ട്രഷറർ, മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ നിന്നാണ് ഉമ്മറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കേസിൽ ഉമ്മറിനെ പ്രതി ചേർത്തപ്പോൾ തന്നെ പുറത്താക്കണമെന്ന് ആവശ്യമുയർന്നതാണ്. പുറത്താക്കരുതെന്നാവശ്യപ്പെട്ട INTUC ജില്ലാ നേതൃത്വം ഉമ്മറിനൊപ്പം നിന്നു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കടുത്ത നിലപാടെടുത്തതോടെയാണ് തീരുമാനം. OM ജോർജ് പെൺകുട്ടിയുമായി മോശമായി സംസാരിക്കുന്ന ശബ്ദരേഖ അടങ്ങിയ ഫോൺ മാതാപിതാക്കളിൽ നിന്നും വാങ്ങി നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് കേസ്. മാതാപിതാക്കൾ ശബ്ദരേഖ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തത്. വിവരം ആദ്യ ദിവസം തന്നെ രക്ഷിതാക്കൾ ബത്തേരി പോലീസിൽ അറിയിച്ചിരുന്നുവെങ്കിലും കേസെടുത്തില്ല. ഇവരുടെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് February 11 കേസെടുത്തു. പോക്സോ വകുപ്പുകൾക്ക് പുറമെ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് IPC 214 പ്രകാരവും ഇരയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതിന് IPC 506 പ്രകാരവുമാണ് കേസെടുത്തത്. ഒളിവിൽ പോയ ഇയാൾ മുൻകൂർ ജാമ്യം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ കീഴടങ്ങുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. ഒന്നാം പ്രതിയായ OM ജോർജ് ഇപ്പോഴും റിമാൻഡിലാണ്. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.